നമസ്കാരം. ബുധനാഴ്ച അർദ്ധരാത്രി മുതലാണ് രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും എൻഐഎ റെയ്ഡ് നടത്തിയത്. കേരളത്തിൽ വിവിധ ജില്ലകളിലായി 70 കേന്ദ്രങ്ങളിലായിരുന്നു എൻഐഎ പരിശോധന. ദേശീയ ചെയർമാൻ ഒഎംഎ സലാം, ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരം എന്നിവരടക്കം 106 പേരെയാണ് രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ അറസ്റ്റ് ചെയ്തത്. രാജ്യവ്യാപക റെയ്ഡിലും നേതാക്കളുടെ അറസ്റ്റിലും പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റിയാണ് ഹർത്താലിനെ ആഹ്വാനം ചെയ്തത്. പലയിടങ്ങളിലും വിവിധ രീതിയിലാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത്. ഈരാറ്റുപേട്ടയിൽ കാശ്മീർ മോഡൽ മുദ്രാവാക്യം ഉയർത്തിയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പ്രതിഷേധിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിനെതിരെ പോലീസ് രംഗത്തെത്തിയതോടെയാണ് ഇവർ ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തടയാൻ ശ്രമിച്ചത്. തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരരും പോലീസും തമ്മിൽ ഈരാറ്റുപേട്ടയിൽ സംഘർഷത്തിലായി. തുടർന്ന് 3 തവണ പോലീസ് ലാത്തി വീശി. രാവിലെ 7 മണിയോടെ തന്നെ പ്രവർത്തകർ കൂട്ടമായി ടൗണിലെത്തി വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞിരുന്നു. എല്ലാ വാഹനങ്ങളും തടഞ്ഞപ്പോൾ പോലീസ് ഇടപെട്ടതോടെ ഉന്തും തള്ളുമായി. 2 തവണ പോലീസ് ലാത്തി വീശി. 3 പേർക്ക് പരിക്കേറ്റു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് നിർദ്ദേശിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് എൻഐഎ പുതിയ റിപ്പോർട്ട് നൽകും. പിഎഫ്ഐ ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിൽ വയർലെസ് സെറ്റുകളും ജിപിഎസ് റിസീവറുകളും പിടിച്ചെടുത്തതായി എൻഐഎ അറിയിച്ചു. താലിബാൻ മാതൃക മതമൗലികവാദം പിഎഫ്ഐ പ്രചരിപ്പിക്കുന്നതിന്റെ രേഖകൾ കിട്ടിയതായും എൻഐഎ അവകാശപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ടിനെതിരെ എൻഐഎ നടത്തിയ ഓപ്പറേഷനിൽ 45 പേരാണ് ഇന്നലെ അറസ്റ്റിലായത്. ദില്ലിയിൽ എത്തിച്ച നേതാക്കളെ എൻഐഎ ആസ്ഥാനത്ത് ഇന്നലെ ചോദ്യം ചെയ്തു. താലിബാൻ മാതൃക മതമൗലികവാദം പ്രചരിപ്പിക്കുന്ന തെളിവുകൾ റെയ്ഡിൽ പിടിച്ചെടുത്തു എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ചിലർ ഭീകര സംഘടനകളുമായി സമ്പർക്കത്തിലായിരുന്നു. തെലങ്കാനയിൽ നടത്തിയ അന്വേഷണത്തിൽ പരിശീലന കേന്ദ്രങ്ങളുടെ വിവരം കിട്ടിയിരുന്നു. യുവാക്കളെ കേരളത്തിലേക്ക് കൊണ്ടുപോയി പരിശീലനം നൽകുന്നു എന്ന സൂചനയും ഈ അന്വേഷണത്തിൽ കിട്ടിയതായാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. റെയ്ഡിൽ ജിപിഎസ് സംവിധാനവും വയർലെസ് സെറ്റുകളും പിടിച്ചെടുത്തിരുന്നു. കാൽനട യാത്രയ്ക്ക് സഹായിക്കുന്ന ജിപിഎസ് സംവിധാനം എന്ന സൂചനയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.